ഫ്രണ്ട്സ് ഇതായിരിക്കുന്നല്ലേ അപ്പോൾ ഞാൻ ലാസ്റ്റ് അപ്‌ലോഡ് ചെയ്ത ഫേസ് മാസ്കിന്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമായിരിക്കും അല്ലേ ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വ്യൂ ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ടാണ് വീട്ടിൽ തന്നെ എങ്ങനെ ഫേസ് മാസ്ക് ഉണ്ടാക്കാം എന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താ ഇപ്പോൾ ഒരു പൊട്ടൊക്കെ കൂട്ടിയിട്ട് വന്നിരിക്കുന്നതല്ലേ കാര്യമുണ്ട് കാരണം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ പൊട്ട് കൊണ്ടിട്ട് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാം എന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് ഇതിനകത്തൊന്നും ഇല്ലല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണല്ലോ എന്ന് വിചാരിക്കും അതേ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോട്ടിൽ ആർട്ടാണിത് അപ്പോൾ നിങ്ങൾ അതോടൊപ്പം തന്നെ വളരെ സിമ്പിളുമാണ് ബോട്ടിൽ ഈ ബോട്ടിൽ ആർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിപ്പം ഫുള്ളി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇനി അടുത്തൊരു ചടങ്ങെന്ന് പറയുന്നത് എൻ്റെ ചാനല് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി നോട്ടിഫിക്കേഷൻസ് ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അതോടൊപ്പം എൻ്റെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഇതുവരെയും കാണാത്തവർ ഒന്ന് കാണുക എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലോ എന്ത് കമൻസ് ആയാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യുക പോരായ്മ ഉള്ളത് എനിക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അങ്ങനെയല്ലേ നമ്മളെപ്പോലുള്ള ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുമ്പോട്ട് വരാൻ പറ്റുള്ളൂ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാനിവിടെ ഓൾറെഡി ക്ലീൻ ചെയ്ത് അതായത് സ്റ്റിക്കേഴ്സ് എല്ലാം റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ബോട്ടിൽ ആർട്ടിന് ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ബോട്ടിലാണ് ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ പുറത്തായിട്ട് ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിക്കാൻ അടിച്ച് റെഡിയാക്കി വെക്കണം ഒരു അറ്റ്ലീസ്റ്റ് രണ്ട് കോട്ടെങ്കിലും മിനിമം രണ്ട് കോട്ടെങ്കിലും അടിച്ചാൽ മാത്രമേ അതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് ഈ ബോട്ടിൽ കവർ ചെയ്യത്തുള്ളൂ ഇത് ഓൾറെഡി ഞാൻ പെയിൻ്റ് അടിച്ച് റെഡിയാക്കി ഉണക്കി വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ് ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ബോട്ടിൽ അടുത്തതായിട്ട് നമുക്ക് ആവശ്യം കുറച്ച് പൊട്ടുകളാണ് അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റോൺ വെച്ചിട്ടുള്ള പൊട്ടാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ടൈപ്പ് പൊട്ടുണ്ടായിരുന്നു അതായത് ഒരേ ടൈപ്പ് രണ്ട് ടൈപ്പ് ഇൻ ദ സെൻസ് രണ്ട് സൈസിലുള്ള പൊട്ടുണ്ടായിരുന്നു ഒരേ ടൈപ്പിലുള്ള രണ്ട് സൈസിലുള്ളത് അപ്പോൾ അതിൽ ഞാൻ വലിയ സൈസിലുള്ള പൊട്ടാണ് എടുക്കുന്നത് ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബോട്ടിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് ഞാൻ വലിയ പൊട്ട് മേലത്തെ ഭാഗത്തേക്ക് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ താഴെ ഒരു ലൈനും കൂടെ ഞാൻ പൊട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ മേലും താഴെയായിട്ട് വലിയ സൈസിലെ പൊട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് ചെറിയ അതിൻ്റെ സെയിം ഷേപ്പിലുള്ള ചെറിയ സൈസിലുള്ള പൊട്ടാണ് അത് ഫസ്റ്റ് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ കയ്യിലേക്ക് ഒന്ന് എടുക്കുകയാണ് പൊട്ട് അതിനുശേഷം ഈ കുപ്പിയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് അവിടെ ഇവിടെ ആയിട്ടാണ് ഞാൻ ഈ പൊട്ട് പേസ്റ്റ് ചെയ്യുന്നത് അതായത് നമുക്ക് റാൻഡംലി തന്നെ പേസ്റ്റ് ചെയ്യാം ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒന്നും വേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ഓൾമോസ്റ്റ് പൊട്ടെല്ലാം അറേഞ്ച് ചെയ്ത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ക്യാപ്പ് അങ്ങ് റിമൂവ് ചെയ്യുകയാണ് അതിനുശേഷം ഈ മേലത്തെ
ആ ക്യാപ്പിന് താഴെയുള്ള കുറച്ച് ഭാഗമുണ്ടല്ലോ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഒരു ചെറിയ വളരെ തിന്നായിട്ടുള്ള കമ്പിയിൽ ഫർ മെറ്റീരിയൽ ഒട്ടിച്ചിട്ടുള്ളതാണ് റെഡിമെയ്ഡായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇനി അത് ഞാനിവിടെ ഫുൾ റൗണ്ട് ചെയ്ത് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാൻ പോവുകയാണ് ഇതിപ്പോൾ പൊട്ടിൻ്റെ കളറ് ഗോൾഡൻ കളറും പിന്നെ റെഡ് കളറും ആയതുകൊണ്ടിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ എന്താ പറയുക ഇതിനിപ്പോൾ നമ്മുടെ ചെറിയ കമ്പി പോലത്തെ ഇരിക്കുന്ന ഈ മെറ്റീരിയൽ ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന കളറ് യെല്ലോ കളറും റെഡ് കളറും പിന്നെ ഓറഞ്ച് കളറും കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ കുപ്പീൻ്റെ നെക്ക് ഭാഗത്തുള്ള ഈ ഒരു കമ്പി ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു ഇനി ഈ കുപ്പീൻ്റെ മേലത്തെ വാ ഭാഗത്ത് നമ്മൾ ആദ്യം ഒട്ടിച്ചപ്പോൾ ഗ്ലൂ പുറമേ കാണുന്നുണ്ട് അതൊന്ന് കവർ ചെയ്യാനായിട്ട് ഇനി ഒരു റെഡ് കളർ പീസ് അതിൻ്റെ മേലേക്ക് നമ്മൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ ഗ്ലൂ ഓൾറെഡി ഒട്ടിച്ചത് കാണാതെ കവർ ചെയ്ത് നല്ലൊരു വൃത്തിയിൽ തന്നെ നമുക്ക് ഈ ഭാഗം ഈ കുപ്പി റെഡിയായിട്ട് കിട്ടും ഇതിപ്പോൾ ഈ കുപ്പീൻ്റെ മേലത്തെ നെക്ക് പോർഷൻ കുറച്ച് പ്ലെയിനായിട്ട് കിടക്കുന്നത് കൊണ്ട് ഞാൻ അവിടെ കൂടെ ഈ ഐറ്റം വെച്ചിട്ട് ഞാൻ ഒന്ന് കവർ ചെയ്യാണ് ഒട്ടിച്ചു കൊടുത്ത് ഇപ്പോൾ നമ്മുടെ കുപ്പി കംപ്ലീറ്റ്ലി റെഡിയായിട്ടുണ്ട് ഇനി ഒരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലവർ ഞാൻ ബോട്ടിലിൻ്റെ നെക്ക് പാർട്ടിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു ബോട്ടിലും കൂടെ ബോട്ടിൽ ഡെക്കറേഷൻ കൂടെ നമുക്ക് കാണാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഓറഞ്ച് കളർ ബേസ് അടിച്ചതിന് ശേഷം അത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് യെല്ലോ കളർ ആക്രിൽ പെയിൻറ്റ് ഞാൻ അടിച്ചത് ആണ് ഈ ബോട്ടിൽ അപ്പോൾ നമുക്ക് യെല്ലോൻ്റെയും ഓറഞ്ചിൻ്റെയും കോമ്പിനേഷൻ കിട്ടും പിന്നെ അതിനുശേഷം ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് വളരെ പ്ലെയിനായിട്ടുള്ള റെഡ് കളറും ബ്ലാക്ക് കളറും ബിന്ദിയാണ് അതോടൊപ്പം റെഡ് കളറിൽ ഇത് സ്റ്റോൺ വെച്ചിട്ടുള്ള ബിന്ദിയും യൂസ് ചെയ്യുന്നുണ്ട് സെയിം പ്രോസസ്സ് തന്നെയാണ് മുമ്പ് കാണിച്ച വീഡിയോയിൽ കാണിച്ച അതേ പ്രോസസ്സ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പൊട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഇതിനകത്തുള്ളൂ നമ്മുടെ ബോട്ടിൽ ഓൾമോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ടുള്ള ഫ്ലവർ അറ്റാച്ചിങ് മാത്രമേ ഉള്ളൂ ഇവിടെ ഫ്ലവറും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ബോട്ടിലത്തെ എല്ലാവരും കണ്ടതാണായിരിക്കും അല്ലേ വളരെ സിമ്പിളായിട്ടല്ലേ ചെയ്തിരിക്കുന്നത് ഒന്നുമില്ല നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ട് എടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് ബോട്ടിൽ പ്ലേസ് ചെയ്യുക ഇത്രേ ഉള്ളൂ അപ്പോൾ ഈ ബോട്ടിലത്തെ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഈസി ആയിരുന്നു എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക അപ്പോൾ ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ